യെസ്, നീ ശരിക്കൊരു സ്റ്റുപ്പിടാ. ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ദേ വരുന്നു, ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ എത്ര നേരമായി. ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? ശരി. ഗുഞ്ചൻ. വീര, എനിക്ക് നിന്റെ ഒരു ചെറിയ സഹായം വേണമായിരുന്നു. വീര, എനിക്കേ നഗരത്തിലെ പെമ്പിളാരെ പോലെ ആവുന്നത് എങ്ങനെയാന്നൊന്ന് പറഞ്ഞുതരോ. ശരിക്കും സ്മാർട്ട് ആവണം, ഒന്ന് പഠിപ്പിച്ചരോ. അല്ല, നിനക്കിത് എന്ത് പറ്റി? പെട്ടെന്ന് എന്താ ഇങ്ങനെ തോന്നാൻ? രമ്യയുടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീരയോട് ഞാൻ എങ്ങനെയാ അതിപ്പോ പറയ? പറഞ്ഞ അമ്മേനെ ശരിയാക്കിക്കളയും. അതോ ഇവൾക്ക് മോഡലിംഗ് ചെയ്യണോ? നീ പട്ടണത്തിലെ പരിഷ്കാരി പെണ്ണായത് കൊണ്ട് പെട്ടെന്ന് ഇവൾ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്ക്. പിന്നൊരു കാര്യം, ജീവിതത്തിൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടാൻ വലിയ പാടാണെന്ന് അറിയാലോ. അതുകൊണ്ട് ഇനി കുറച്ച് അധ്വാനിക്കാൻ നോക്ക്, ആ പാപങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. നന്നായി ഗുഞ്ചൻ, നിനക്ക് മോഡലിംഗ് ചെയ്യണമെന്ന് തോന്നി തന്നെ എത്ര വലിയ കാര്യ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ ഭാഗത്ത് കാക്കകളുടെ ശല്യം കുറച്ച് കൂടുതലാണല്ലേ. കൊറേ നേരമായി ബഹളം ഉണ്ടാക്കുന്നു. മര്യാദക്ക് സംസാരിച്ചോണോ? അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? നിനക്ക് നഗരത്തിലെ പെൺകുട്ടികളുടെ രീതികളെല്ലാം പഠിക്കണോ അല്ലേ? ഞാൻ നിനക്കെല്ലാം പഠിപ്പിച്ചു തരാം. പക്ഷെ എന്തു ചെയ്യാനാ, ഈ പൊരി വെയിലത്തിന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല. മാത്രമല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നീ ബൽദേവിനോട് പറഞ്ഞാ മതി, എന്റെ കൂടെ ദേഹിക്കോടയും പിടിച്ചോണ്ട് നിക്കണം. നല്ല ഐഡിയ അല്ലേ? ഇവൾക്ക് മുഴുത്ത വട്ടാണെന്നാ തോന്നുന്നു. വേഗം ചികിത്സിക്കാൻ പറയടി, ഞാൻ നിനക്ക് കൊടപിടിക്കുന്നു കരുതണ്ട. കൊടപിടിക്കണം പോലും. എന്തടാ ബൽദേവ്, എന്നാ പിന്നെ ഞാനൊന്നും പഠിപ്പിക്കില്ല. പഠിപ്പിച്ചില്ലെങ്കിൽ വേണ്ട. ബൽദേവേട്ടാ, ഒന്ന് ചെയ്തൂടെ, എനിക്ക് വേണ്ടിയെങ്കിലും. ഒന്ന് സമ്മതിക്ക് ബൽദേവേട്ടാ, അല്ലെങ്കിൽ നമ്മുടെ പണി നടക്കില്ല. സമ്മതിക്ക്. ഇത് വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ബൽദേവ് വീരയ്ക്ക് വേണ്ടി കൊട പിടിച്ചോണ്ട് നിൽക്കുന്നു. വീര കറുത്തു പോകാതിരിക്കാനാ? ഏതായാലും ഇത് കാണുമ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പരസ്പരം ശത്രുക്കളായിരുന്ന എന്റെ കൂട്ടുകാര് ഇവിടെ ശരിക്കും മിത്രങ്ങളായി കണ്ടതില്. വേണ്ട വേണ്ട, ഇത് അടുത്ത 7 ജന്മത്തിലും നടക്കാത്ത കാര്യമാണ്. നീയില്ലേ കരൺ, കറക്റ്റ് ടൈമിൽ എങ്ങെത്തിയത്. ബൽദേവ് ഇതാ വീരയ്ക്ക് കൊടയും പിടിച്ച് നിൽക്കുന്നു. നല്ല രസമല്ലേ കാണാൻ. ഇന്ന് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം ഞാൻ പെൺകുട്ടികൾ എങ്ങനെയാ മോഡലിംഗിന് നടക്കുന്നെന്ന് കാണിച്ചു തരാം ഗുഞ്ചൻ. ബൽദേവ്, ഫോളോ മീ. നീ വാ ഗുഞ്ചൻ. ഫോളോ ഫോളോ. അതെ, ആ പെട്ടിയും തുറന്നേ. ശ്രദ്ധിച്ചു നോക്കണേ, ഞാനിപ്പോ അതുപോലെ നടന്നു കാണിക്കും, പിന്നെ നീ നടക്കണം. ഓക്കെ. ബൽദേവ്, പുറകെ വാടാ. കണ്ടില്ലേ, ഇനി നീ ഒന്ന് നടന്നേ. എങ്ങനെ? ദേ ഇങ്ങനെ, പിന്നെ ദേ ഇങ്ങനെ ക്രോസ് ആയിട്ട്. നമ്മള് സാധാരണ സുപ്രഭാതം, ശുഭദിനം എന്നൊക്കെ പറയാറില്ലേ, അതിന് ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് എന്നാ പറയുന്നത്. ഗുഡ് മോർണിംഗ്. പിന്നെ ഗുഞ്ചൻ ഇടയ്ക്കെന്നെ വഴിയിൽ വെച്ച് കാണുമെന്ന് വിചാരിച്ചോ. നമ്മൾ എന്താ ചോദിക്കാറ്? ഏയ്, സുഖാണോ എന്ന് ചോദിക്കും. ഇംഗ്ലീഷിൽ എന്താ പറയാന്നറോ? ഹലോ, ഹൗ ആർ യു. നോക്കട്ടെ, പറഞ്ഞേ. ഹലോ, ഹൗ ആർ യു, ഹൗ ആർ യു. അങ്ങനെ തന്നെ. പിന്നെ ഞാനൊന്ന് എഴുതി എടുത്തോട്ടെ.
അമ്മേ രൺവി, ഇത് നോക്കിക്കേ, മണ്ണ് വരണ്ടുണങ്ങാൻ തുടങ്ങി. ശരി അമ്മ, ഇവിടേക്കുള്ള കറണ്ട് കട്ടേ കിടക്കല്ലേ, കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് എങ്ങനെയാ മോനെ? സുർജിത് സിംഗിന്റെ അടുത്ത് ചെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അയാളുടെ അത്യാഗ്രഹത്തിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കണോ? അമ്മേ, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവാൻ പോവാ. ഞാനിവിടെ എല്ലാ കർഷകരുടെ ഒപ്പം ശേഖരിച്ചിട്ടുണ്ട്. ഇനി വലിയ ഓഫീസറിന്റെ മേശപ്പുറത്ത് നമ്മുടെ ഹർജി എത്തിച്ചാൽ മാത്രം മതി. അമ്മേ, ഇപ്രാവശ്യം എല്ലാ കൃഷിക്കാരും നമ്മുടെ കൂടെയുണ്ട്. ഇനി അധികം വൈകിക്കാതെ സുർജിത് സിംഗിന് നിയമവിരുദ്ധ നടപടികൾ എല്ലാം അവസാനിക്കും. അമ്മേ, അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മ, വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് നിന്റെ മുഖത്ത് ഞാൻ ഇത്രയും സന്തോഷം കാണുന്നത്. രൺവി, എന്താ മോനെ കാര്യം? പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്മ, എനിക്ക് വിശ്വാസമുണ്ട് ഇനി മുതൽ അങ്ങോട്ട് എല്ലാം ഭംഗിയാവും. ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണെങ്കിൽ പോലും നമ്മളത് ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ടാൽ എല്ലാം പുഷ്പം പോലെ മാറിക്കിട്ടും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കാര്യത്തിലും വിഷമിക്കരുത്. അങ്ങനെയായാലും എല്ലാ സന്തോഷം നമ്മുടെ അടുത്തേക്ക് എത്തും. സന്തോഷം നമ്മളെ തേടി വരും. ഇനി എത്ര കാലം വെച്ചാൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടാം? അമ്മേ, അതെ, ബൽവന്ത് വല്യച്ഛൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ, പറഞ്ഞിരുന്നു മോനെ, നാളെ വൈകുന്നേരം വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമോഞ്ചല്, ഞാൻ വരാം. കുഞ്ഞമ്പിളി, മോനെ, നിനക്കിത് വല്ലാത്തൊരു ശീലാട്ടോ. എന്നും നീ ഇതുപോലെ ആ കാന്താരി വരുന്നത് വരെ പട്ടിണി കിടന്നാൽ എങ്ങനെയാ മോനെ? അവളിതെവിടെ പോയിരിക്കാന്ന് ആർക്കറിയാം? ഇല്ല വല്യമ്മ, അറിയാ അറിയാ, എന്നോടൊന്നും പറയണ്ട, അവളിങ് എത്തും, വരുന്ന വഴിയായിരിക്കും, ഇതല്ലേ പറയാൻ പോന്നേ. അയ്യോ എന്റെ രത്നേ, നാളെ എന്താ തീയതി എന്നറിയോ? വല്യമ്മ, ജനുവരി 11. ആഹാ, ജനുവരി 11 ഗുഞ്ചന്റെ ജന്മദിനമല്ലേ? രത്നെ, നീ കാര്യം മറന്നതാണോ? നീ നാളെ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണേ. എനിക്ക് ഓർമ്മയുണ്ട് ജയച്ചി. എന്നാ ജയച്ചി, വേഗം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരം വെളുത്ത് നേരത്തെ പോവേണ്ടതല്ലേ. ശരിയാ മോളെ, ഞാൻ കഴിച്ചു കഴിഞ്ഞു, എന്നാ മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. നീയോ ഒന്ന് വേഗം കഴിക്ക്. നാളെ വൈകുന്നേരം ബൽവന്തേട്ടന്റെ വീട്ടിൽ പോകേണ്ട കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആശുപത്രിയിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. സോറി 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 രൺവീരേട്ടാ, കുറച്ച് ലേറ്റായിപ്പോയേ. നിഷ ഫോൺ എടുത്ത താഴെ വെക്കില്ലെങ്കിൽ പിന്നെ ഞാനെന്താ ചെയ്യുക രൺവീരേട്ടാ? കുഴപ്പമില്ല, നീ വാ, നമുക്ക് കഴിക്കാം. വാ വീര, വന്നിരിക്കേ. എന്താ കാര്യം എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗുഞ്ചന്റെ പെരുന്നാളല്ലേ നാളെ, അവൾക്കുള്ള ഈ സമ്മാനം അവളുടെ മുറിയുടെ ബാൽക്കണിയിൽ വെക്കാനല്ലേ നീ നോക്കുന്നേ? അവൾ കാലത്തെണീറ്റ് വരുമ്പോ ഈ സമ്മാനം അവളുടെ കണ്ണിൽ പെടണം.
ഭാര്യയുടെ രൺവീർ നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ധൈര്യം സംഭരിച്ച് അവളുടെ മുറിയിൽ നേരിട്ട് കൊണ്ടുവച്ചൂടെ. ഷേടാ, ഈ പാതിരാത്രിയിൽ ഞാനെങ്ങനെ അവളുടെ മുറി കയറിച്ചില്ല? എടാ മരമണ്ട, ഇത്രയും വലിയ മരം ഉണ്ടായിട്ട് നീ കണ്ടില്ലേടാ? അതിലൂടെ അങ്ങ് കേറിക്കോ, എന്നിട്ട് നിന്റെ ആ പൊന്നും കൂടത്തിനെ കണ്ടിട്ട് വാ. എന്തിനാ നീ പേടിക്കുന്നേ? ഈ വീട്ടിലെ മരുമോനാകേണ്ടവനല്ലേ നീ? അങ്ങനെ പിടിക്കപ്പെട്ടാ തന്നെ തല്ലുകൊള്ളില്ല, മരുമോനെ ലഡു വന്ന് അവരങ്ങ് സ്വീകരിക്കും. പൊട്ടത്തനം വിളിച്ച് പറയല്ലേ. പിന്നെ ഒരു കാര്യം, ഞാനിത് നിർത്ത്, ഞങ്ങള് കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ഒഴിയാനും നോക്കണ്ട. നീ ധൈര്യമായിട്ട് വലിഞ്ഞ് കയറാൻ നോക്ക്. നീ ഇപ്പൊ മുകളിലേക്ക് കയറുന്നില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് വിളിച്ചു പോകും. രൺവീർ, എടാ രൺവീറെ, ഈ രാത്രി ഇവിടെ എന്ത് ചെയ്യാ? കയ്യിലൊരു സമ്മാനം ഉണ്ടല്ലോ. എന്നും പറഞ്ഞ് നിന്റെ വരുംകാല അമ്മായച്ചൻ പുറത്തേക്ക് ഇറങ്ങി വരും. ആ മതി, അത് കിട്ട് വന്നേ, മേലോട്ട് കയറാൻ നോക്ക്. ചെല്ല്, ശരി പോവാം, വേഗം ചെല്ലടാ. സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. എന്റെ പൊന്നു മോൾക്ക് അച്ഛന്റെ ജന്മദിന ആശംസകൾ. ജന്മദിന ആശംസകൾ മോളെ ഗുഞ്ചൻ. ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ എന്തിനാ? ഞാൻ പറയാം, ഞങ്ങളിത് തീരുമാനിച്ചതാ, പട്ടണത്തിലുള്ളവരെ പോലെ രാത്രിയിൽ ഇങ്ങനെ പെട്ടെന്ന് കേറി വന്ന് നിന്നോട് പിറന്നാൾ ആശംസകൾ പറയണമെന്ന്. റബ്ബ് എന്റെ മോൾക്ക് ദീർഘായുസ് തരട്ടെ, എത്രയും പെട്ടെന്ന് നല്ലൊരു ചെക്കനുമായിട്ട് നിന്റെ കല്യാണവും നടക്കട്ടെ മോളെ. വീരാ, വളരെ നന്ദി. ആ പിറന്നാളിന്റെ തുടക്കമൊക്കെ അത് ഗംഭീരായിരുന്നു. എല്ലാരും കൂടെ എന്റെ മുറിയിലേക്ക് വന്നേ എനിക്ക് പിറന്നാൾ ആശംസകൾ പറയാൻ. അമ്മ, ചേട്ടൻ, അച്ഛൻ, പിന്നെ കാരണം വന്നിട്ടുണ്ട് കേട്ടോ. എന്നാ ശരി, പിന്നെ വിളിക്കാം. ഇങ്ങ് വാടി ഗുഞ്ചൻ, ഇനി മധുരം കൊടുക്കാനുള്ള സമയമല്ലേ. ഗുഞ്ചൻ, അത് ശരിയാ, ഞാൻ ആദ്യം തരാം. എന്നാ കൊടുക്ക്, ഞാനാണല്ലോ ഗസ്റ്റ്. വേണ്ട വേണ്ട, ബൽദേവേട്ട, അതിനു മുമ്പ് എന്റെ സമ്മാനം എവിടെ? സമ്മാനം വാങ്ങുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയല്ലോ. പോ ബൽദേവേട്ട, എന്നോട് നുണ പറയൊന്നും വേണ്ട. ഏട്ടൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? നോക്കട്ടെ. നല്ല ഭംഗിയുള്ള പാദസരങ്ങള്. നന്ദി ഏട്ടാ. ശരി ശരി, നീ വെച്ചോടി.
എവിടെ? ഞാനിന്ന് കാണട്ടെ. മോനെ, ഇതിനു വല്ലാത്ത ഭാരമുണ്ടല്ലോടാ. നല്ല വിലയായിട്ടുണ്ടാവൂല്ലേ? പിന്നല്ലാതെ, അതിനെന്താ? എന്റെ പെങ്ങൾക്ക് വേണ്ടിയല്ലേ അമ്മേ. നീ കൊള്ളാലോ ബൽദേവ്. ഞാൻ നിനക്ക് പണം തരുന്നത് നിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനാ. നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാ. ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഗുഞ്ചനാണെങ്കി അവളുടെ ഏട്ടന്റെ സ്നേഹം മാത്രം മതിയെന്ന് പറയുന്നവളാ. അവളുടെ കയ്യിൽ അല്ലെങ്കിൽ തന്നെ നേരത്തെ വാങ്ങിയ 4-5 ജോടി പാദസരങ്ങളുണ്ട്. ഗുഞ്ചന് ഈ പാദസരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നീ തിരിച്ചു കൊടുത്തേക്ക് മോനെ. എന്താ ഇത് ബാസുരി? ജന്മദിനായിട്ട് ഇന്നെങ്കിലും അവളോടുള്ള പക്ഷഭേദം നിനക്കൊന്ന് മാറ്റിവെച്ചൂടെ? അത് ശരി. ഇതിലിപ്പോ ഞാനെന്ത് പക്ഷഭേദം കാണിച്ചു എന്നാ പറയുന്നേ? അതെ, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിന്റെ കയ്യില് 4-5 ജോടി പാദസരം ഇല്ലേ ഗുഞ്ചൻ? അമ്മേ, ബൽദേവേട്ടന്റെ അടുത്തും 10 ജോടി ചെരുപ്പുകൾ ഉണ്ടല്ലോ. എന്നിട്ടും അമ്മ ബൽദേവേട്ടന് ഇന്നലെ ഒരു പുതിയ ചെരുപ്പ് വാങ്ങിച്ചില്ലേ? അപ്പൊ ഞാൻ നിന്റെ ഏട്ടന് വാങ്ങിക്കൊടുക്കുന്നതിന്റെ കണക്കും കൂട്ടി ഇരിക്കയാണ് നീ അല്ലേ? മതി, നിർത്ത് ബാസുരി. ഞാൻ എന്ത് നിർത്താനാ? എന്റെ മക്കളോട് ശരിയും തെറ്റും എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? ഇതൊരു തെറ്റല്ലെന്നാണ് നീ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ബാസുരി. മക്കൾക്കിടയിൽ പക്ഷഭേദം കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടയിൽ ഇന്ന് ആരും പക്ഷഭേദം നോക്കാറില്ല. ഇപ്പൊ തൃപ്തിയായ നിനക്ക്? അവളുടെ ജന്മദിനായിട്ട് നീ അവളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഗുഞ്ചൻ, നിൽക്കുമോളെ. ഞാൻ എന്തു തെറ്റാ ചെയ്തേ? പാട്ടുപാടാൻ വരുന്ന ആളുടെ പാട്ട് ഞാൻ ഇന്നും കേട്ടു. വിട, വെറുതെ കരയാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറയും. ഇനി ജീവിതമൊക്കെ മാറാൻ പോവല്ലേ. നാളെ ഒരുപക്ഷെ എന്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറുമായിരിക്കും. ആ പാട്ട് കേട്ടാ ഞാൻ ഇവിടം വരെ എത്തിയത് രൺവീറേ. എന്തൊരു വിചിത്രയാള്. ഞാൻ വന്നപ്പോഴേക്ക് എവിടേക്കും അപ്രത്യക്ഷനായി. നീ അവനെ കണ്ടായിരുന്നോ? അതിരിക്കട്ടെ, നീ ഇവിടെ എന്തെടുക്ക രൺവീ? ഞാൻ ഇവിടെ ഇരുന്നത്, അതെ, ഞാൻ
പാടത്തിന്ന് വീട്ടിലേക്ക് പോവായിരുന്നു. നല്ല ക്ഷീണം തോന്നിയപ്പോ ഇവിടെ കുറച്ചേരം ഒന്ന് ഇരുന്നതാ. ആ ഗുഞ്ചൻ, ശരി രൺവി, നീ എണീറ്റ് വന്നേ, നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോവാം. വാ രൺവി. ഗുഞ്ചൻ, ഇതെവിടെ പോയതാ ഇവള്? ഈ അമ്മയുടെ ഒരു കാര്യം, വീട്ടിലേക്ക് പോവാൻ മനസ്സ് വരുന്നില്ല. ഇത്രയും പേര് കൂടെ ഉണ്ടായിട്ടും എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലാ രൺവി. ഗുഞ്ചൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീട്ടിലെല്ലാരും സത്യമായിട്ടാ പറയുന്നേ. ആ സത്യം ഞാൻ ഇത്രയും നാളും എന്നോട് പോലും ഒളിപ്പിക്കുകയായിരുന്നു. എന്റെ അമ്മയ്ക്ക് എക്കാലത്തും എന്നെക്കാൾ കൂടുതൽ ബൽദേവേട്ടനെയായിരുന്നു ഇഷ്ടം. കുഞ്ഞിലെ മുതൽ ഞാൻ ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുക രൺവി. നിനക്കതൊക്കെ അറിയും ചെയ്യാം. നീ ഇങ്ങനെ ഒറ്റയ്ക്ക്. ഗുഞ്ചൻ, നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. വല്യച്ഛൻ ഇതുവരെ നിന്നോട് പക്ഷഭേദമൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ നിന്നെയും ബൽദേവിനെയും എപ്പോഴും. ഇന്ന് എന്റെ പിറന്നാളായിട്ട് പോലും ബൽദേവേട്ടൻ എനിക്ക് വാങ്ങിച്ചെന്ന സമ്മാനം അമ്മ എടുത്തു. അപ്പോഴും എന്റെ അച്ഛൻ വലുതായിട്ടൊന്നും പ്രതികരിച്ചില്ല. പിറന്നാൾ എല്ലാവർക്കും വിശേഷപ്പെട്ട ദിവസമല്ലേ. പ്രത്യേകിച്ചും സ്വന്തം അമ്മമാർക്ക്. വിട, വെറുതെ കരയാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറയും. ഇനി ജീവിതമൊക്കെ മാറാൻ പോവല്ലേ. നാളെ ഒരുപക്ഷെ എന്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറുമായിരിക്കും. ഗുഞ്ചൻ, ബൽവന്ത് വല്യച്ഛൻ നാളെ നമ്മൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കും. നിനക്ക് സന്തോഷമല്ലേ?